കോവളം. കേരളത്തിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കോവളം. സിറ്റി സെന്ററിൽ നിന്നും 16 കിലോമീറ്റർ ദൂരത്തിലുള്ള ബീച്ച് ടൗൺ. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ടാണ് കോവളം എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. 3 ബീച്ചുകളായി കോവളത്തെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ലൈറ്റ് ഹൗസ് ബീച്ച്, കരിങ്കൽ കൂട്ടത്തിന് മുകളിൽ കേരവൃക്ഷങ്ങൾക്ക് നടുവിലായി കാണുന്ന ലൈറ്റ് ഹൗസ് പ്രധാന ആകർഷണമാണ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ്. ഓൾഡ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നും ഒരു പേരുണ്ട്. ടൂറിസ്റ്റുകൾ സ്പെൻഡ് ചെയ്യുന്ന പ്രധാന ഇടം. ബീച്ചിനോട് തൊട്ടടുത്ത് ധാരാളം സീഫുഡ് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളുമുണ്ട്. ധാരാളം ആളുകൾ കുളിക്കുവാനിറങ്ങുന്നത് ഇവിടെയാണ്. ഹവ ബീച്ച്, എവേഴ്സ് ബീച്ച്, ഹവ ബീച്ച് എന്നറിയപ്പെടുന്നു. ഉയരമുള്ള പാറക്കല്ലുകളുള്ള തീരം, പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചെറിയ കപ്പലുകളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ചെറിയ വഞ്ചികളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. രാത്രികാലങ്ങളിൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ശാന്തമായ നീലക്കടലും മുനമ്പും ഒരു പ്രത്യേക കാഴ്ചയാണ്. സമുദ്ര ബീച്ച്, ഒരു വലിയ മുനമ്പ് ഭാഗികമായതിന്റെ ഒരു ഭാഗം നീണ്ടുകിടക്കുന്ന തീരമുള്ള ബീച്ച്. ധാരാളം ടൂറിസ്റ്റുകൾ നടക്കാനിറങ്ങുന്ന സ്ഥലം. തീരകൾ പാറകളിൽ തട്ടി ചിതറുന്ന മനോഹരമായ കാഴ്ച. Hi, I'm Alex and this is Joe. We're from England. We study at Loughborough University and we came to visit Kovalam for the first time. In comparison to other places, Kovalam is very clean and beautiful beach and I would recommend it to anyone. ശംഖുമുഖം. കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്ന്. ഇവനിംഗ് സ്പെൻഡ് ചെയ്യാൻ ധാരാളം ആളുകൾ എത്തുന്നു. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുവാൻ ധാരാളം എന്റർടൈൻമെന്റ്സ്. അസ്തമയ ദൃശ്യം മനോഹരമാണ്. ആയിരങ്ങൾ ബലിതർപ്പണത്തിനായി എത്താറുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആറാട്ട് മണ്ഡപവും കനായി കുഞ്ഞിരാമന്റെ സാഗരകന്യകയുടെ ശില്പവും ശംഖുമുഖത്തിന്റെ പ്രധാന അട്രാക്ഷൻസ് ആണ്. കൊച്ചുവേളി ടൂറിസ്റ്റ് വില്ലേജ്, തിരുവനന്തപുരം നഗരത്തിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട്. ബീച്ചിനടുത്തുള്ള പാർക്കാണ് പ്രധാന അട്രാക്ഷൻ. മനോഹരമായ ഉദ്യാനം, കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ, ബോട്ടിംഗ്, കുതിര സവാരി, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയവ അട്രാക്ഷൻസ് ആണ്. പാർക്കിന് ഒരു വശം കടലും മറുവശം കായലും. ചെറുതാണെങ്കിലും മനോഹരമായ ബീച്ച്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 9 കിലോമീറ്റർ ദൂരം. പൂവാർ, തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്ന്. കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ പൊഴിയൂരിനടുത്തുള്ള ബീച്ചാണ് പൂവാർ ബീച്ച്. കായലും കരയും ചേരുന്ന പ്രദേശം, മനോഹരമായ ബീച്ച്. മാർത്താണ്ഡവർമ്മയാണ് ഈ പ്രദേശത്തിന് ഈ പേര് നൽകിയത്. ബോട്ടിംഗ് ആണ് പ്രധാന അട്രാക്ഷൻ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം. നിറഞ്ഞു നിൽക്കുന്ന കേരവൃക്ഷക്കൂട്ടം മറ്റൊരു പ്രത്യേകത. വിഴിഞ്ഞം, ഇന്റർനാഷണൽ സീപോർട്ട് പ്രപ്പോസ് ചെയ്ത പേരിൽ പ്രസിദ്ധമായ സ്ഥലം. കോവളം ബീച്ചിന് 3 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്നു. ധാരാളം ചേരികൾ ഉണ്ടായിരുന്ന പ്രദേശം ഇപ്പോൾ വള്ളപ്പുരകളായി മാറിയിരിക്കുന്നു. ഈ പ്രദേശത്തുള്ളവർ കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ്. My name's Johnny from Ireland and I'm here in beautiful Kovalam and the beach is beautiful. Our kids are loving to swim here. Hi, I'm Brian. Want to talk a little bit about Kovalam. It's beautiful here. Beautiful black beaches and the people are amazing. തിരുവനന്തപുരം നഗരത്തിലും കോവളത്തും 700 രൂപ മുതൽ താമസ സൗകര്യം ലഭ്യമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റിസോർട്ടുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഉണ്ട്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് കോവളത്തേക്കും ബസ് സർവീസുകൾ ലഭ്യമാണ്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ. ദൂരം 13 കിലോമീറ്റർ. ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്.
16 കിലോമീറ്റർ ദൂരം.